എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയുമായിട്ടാണ് കേരളത്തിലെല്ലായിടത്തും സുലഭമായി കിട്ടുന്ന ചേമ്പ് കൊണ്ട് മീൻകറി വെക്കുന്ന രീതിയിലും ടെക്സ്റ്ററിലും നമുക്കൊരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ട് നല്ല എരിവിൽ വെക്കുന്ന ഈ കറി കണ്ടാൽ മീൻകറി അല്ലെന്ന് ആരും പറയില്ല വളരെ രുചികരമായ ഈ മീൻകറി ഓൾട്ടർനേറ്റീവ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായി ഞാനിവിടെ മൂന്ന് ചെറിയ ചേമ്പ് എടുത്തിട്ടുണ്ട് ഒരു നാല് പേരുള്ള ചെറിയ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള കറിക്ക് മൂന്ന് ചേമ്പ് മതിയാവും കൂടുതൽ ചേമ്പ് കറി കൂടുതൽ കൊഴുത്തു പോവുകയും ടേസ്റ്റ് കുറയുകയും ചെയ്യും ഇനി ചേമ്പ് തൊലികളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം ഞാനിവിടെ ഒരു ചേമ്പ് ഏകദേശം എട്ട് മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി ചെറുതാക്കിയാൽ വേവിക്കുമ്പോൾ ഇത് എളുപ്പം കലങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഞാനിവിടെ കഷ്ണങ്ങൾ ഒരു പാനിലാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മീൻ വയ്ക്കുന്ന അത് ഉപയോഗിച്ചാലും മതി ഇതിലേക്ക് കഷ്ണങ്ങൾ വേവാനാവശ്യമായിട്ടുള്ളത്ര വെള്ളം ഒഴിക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേമ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചേമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു വെക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് കഷ്ണം ചെറിയ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു എട്ടോ പത്തോ ചുവന്നുള്ളി ഒരു അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും അരിഞ്ഞെടുക്കാം ഉള്ളി വളരെ ചെറിയ കഷ്ണങ്ങളായും ഇഞ്ചിയും പച്ചമുളകും നീളത്തിലും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേമ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റോളം വേവിച്ചാൽ മതിയാകും ഒത്തിരി സമയം അടുപ്പത്ത് വെച്ചാല് ചേമ്പ് വെന്ത് കൊഴിഞ്ഞു പോവും ചേമ്പ് കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കി ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപായി അല്പം തേങ്ങ കൂടി നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമൊക്കെ ആഡ് ചെയ്യണം ചേമ്പ് വേവിച്ച സമയത്ത് ചേർത്തിരിക്കുന്നതിനാൽ ഞാൻ ഇപ്പോൾ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഇപ്പോഴും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ചേമ്പ് വേവിച്ച സമയത്ത് ഞാൻ ഒട്ടും ഉപ്പ് ചേർത്തിരുന്നില്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഏകദേശം അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കണം ഞാനിവിടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു മുൻപായി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ചേമ്പ് വേവിച്ച് പാൻ തന്നെ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ച ഉള്ളിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം ഉള്ളി ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഉള്ളി ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ കൂടി ചേർക്കാം വെള്ളം ഒത്തിരി കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചേമ്പ് വേവിച്ച വെള്ളം ഈ സമയം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് രപ്പ് പൂർണ്ണമായും കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇനി അരപ്പും ഉള്ളിയും മുളകുമൊക്കെ ആയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി കൂടി ചേർക്കാം തേങ്ങ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അഞ്ച് മിനിറ്റ് കൂടി ഈ കൂട്ട് ലോ ഫ്ലെയിമിൽ അടുപ്പത്ത് കണ്ടിന്യൂ ചെയ്യിക്കണം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായി മിക്സായി ചെറുതായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചേമ്പ് കൂടി ചേർക്കാം പച്ചമുളക് ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്തിരുന്നില്ല ഇപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ചേമ്പ് നന്നായി വെന്തതായതിനാൽ ഇത് ഒന്ന് ചെറുതായി തിളച്ച് വന്നാൽ മതി ഒത്തിരി സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ചാറ് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യാം എനിക്കിതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് ഒട്ടും തന്നെ കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം ഇതടച്ചു വയ്ക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് പുളിയും നല്ല എരിവുമൊക്കെയുള്ള ഈ കറി ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെജിറ്റേറിയൻ ആയ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് അതിനുശേഷമാണ് എൻ്റെ വീട്ടിലെ അമ്മ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഒരു പുതിയ വീഡിയോയുമായി ഉടനെ കാണാം അതുവരെ നന്ദി നമസ്കാരം